ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്താ? അവൻ പോയിട്ടാനാ? ശനിയും പോയിച്ചെന്ന് സന്തോഷായിരു. ഏഴ് വർഷത്തെ ഫ്രസ്ട്രേഷൻ മുഴുവനും അവൻ്റെ മണ്ടക്കിട്ടു. ഒരുപക്ഷെ അവനോട് ദേഷ്യപ്പെടാതെ സോഫ്റ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആവില്ലായിരുന്നു. അവൻ്റെ ഒരു പ്രത്യേകതര സ്നേഹമായിരുന്നു. യു വിൽ നെവർ ചേഞ്ച്. ഇതെന്റെ അമ്മ പറയും പോലെയുണ്ട്. അവനാ? ഹലോ പ്രഭു, കേൾക്കണില്ലേ? കേക്കാടി, നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെയാണല്ലോ പെരുമാറ്റമൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? കുറച്ചു ദിവസം അവനോട് തന്നെ ആയിരുന്നു തോന്നുന്നു. കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ നീ. കൊള്ളാ. ഡിഡി അഞ്ചായി, ഡിഡി അഞ്ചായി. നന്നായിട്ട് അടിച്ചു വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ബിച്ച്, ഫേസ്ബുക്കിൽ എന്നെ ബ്ലോക്ക് ചെയ്താ ഞാൻ ഒന്നും അറിയില്ലെന്ന് കരുതിയോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ 2748 ഫ്രണ്ട്സ് 2778 ആയത് എങ്ങനെയാ അറിയൂടെ നിനക്ക്? അതിനകത്ത് ബാക്കി 30 എന്റെ അടി ധൈര്യം കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്ത് നീ. എടി, കണ്ണി കണ്ട കച്ചറകളൊക്കെ നിന്റെ ഫോട്ടോയ്ക്ക് ഹോട്ടാണ്, സെക്സിയാണ്, ഗോർജിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാറുണ്ടല്ലോ. അങ്ങനെയുള്ള മേരെ ഫ്രണ്ട് ആക്കി ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂടി? നിന്റെയൊക്കെ കൂടെ ഒന്നിച്ച് താമസിച്ചെന്ന് ഓർക്കുമ്പോ നാടക്കേടുകൊണ്ട് തൊലിയൊരിഞ്ഞ് പോവാടി. നീയൊക്കെ ഒരു പെണ്ണാണോടി? തൂ, ഫോട്ടോ കടി. ഛേ, ഫോണിക്കൂടെ സംസാരിച്ച് കാമവല വീശി കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി കൗമാരപ്രായക്കാരായ യുവാക്കൾ ഫോൺ റീചാർജ് ചെയ്യുന്ന കടകളിൽ സ്ത്രീകളുടെ മൊബൈൽ നമ്പർ ശേഖരിച്ചിരിക്കുന്നു. അതിനുശേഷം അശ്ലീല വാക്കുകൾ സംസാരിച്ച് ഫോണിലൂടെ സ്ത്രീകളെ മയക്കിയെടുക്കുന്നു. അതിൽ വീഴുന്ന സ്ത്രീകളെ ചില സ്ഥലങ്ങളിൽ വരാൻ പറഞ്ഞ് ആഭരണങ്ങൾ കവർന്നെടുത്ത് ഓടുന്നു. എടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ചുമ്മാ കഥ എഴുതി വിടുന്നതാന്നേ. അതൊക്കെ നടക്കും സാറേ. നടക്കുമെന്ന് പറഞ്ഞ അതിൽ എഴുതിയിരിക്കുന്നതിന്റെ അപ്പുറവും നടക്കും. നടക്കും സാറേ, തീർച്ചയായും നടക്കും. എങ്ങനെ നടക്കുമെന്നാ പറയുന്നത്? ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം. കാണിക്കട്ടെ. എടാ, എന്റെ അടുത്ത് എന്തിനാണ് നീ പ്രൂഫ് ചെയ്യുന്നത്? ശരിയാണല്ലോ, ഞാൻ എന്തിനാ സാറിനെ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്? ഞാൻ എന്നെ തന്നെയല്ലേ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? നിനക്ക്? നീ തന്നെ. അതല്ല, ഈ പെമ്പിള്ളേരെ എനിക്ക് മാത്രമാണ് പണി തന്നത്? അതോ ഈ നാട്ടിലുള്ള മുഴുവൻ ആംബിളർക്കും പണി കൊടുത്തോന്ന് അറിഞ്ഞാ? അറിഞ്ഞിട്ട് ഞാൻ കഴിച്ച അമേദ്യം തന്നെയാണ് ഈ നാട്ടിലുള്ള എല്ലാവരും കഴിച്ചെന്നറിയുമ്പോ. ആ അമേദ്യം കഴിക്കുമ്പോ നമുക്കൊരു സംതൃപ്തി കിട്ടുമല്ലോ.
അമേദിയോ സാറിന് അറിയില്ല അമേദിയോ എന്താന്ന്? അയ്യോ അപ്പി തീട്ട സാറേ. ബ്രോ പറയ് ബ്രോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി ആദ്യത്തെ ആളാണ് ബ്രോ. നല്ല നല്ല പണി കിട്ടിയല്ലേ? കൊറേ പണി കിട്ടിയിട്ടുണ്ട് ബ്രോ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. സാറേ കുടിക്ക് സാർ, ടീ കുടിക്ക് സാർ. കുടിച്ചില്ലെങ്കിലേ അമേദിയായി പോ. ബ്രോ ബ്രോ ഒരു മിനിറ്റ് ബ്രോ, എന്റെ കയ്യിൽ എന്റെ പഴയ ഗേൾ ഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോ. ബ്രോയെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവരെ ശല്യം ചെയ്തോ? വിട്ടുകളയേണ്ട ബ്രോ, ശല്യം ചെയ്തോണ്ടേയിരുന്നോ? അതെ ബ്രോ. എനിക്കും കൂടെ ഒന്ന് തരുമോ? ആ നോട്ട് ചെയ്തോ നോട്ട് ചെയ്തെന്നാ. ഒന്ന് നോക്കിയും കണ്ട് ഹാൻഡിൽ ചെയ്യണേ, അവളുടെ ഭർത്താവ് ടൈപ്പാ. ഇന്നത്തെ കാലത്ത് പ്രണയ നൈരാശ്യം ആഘോഷിക്കുന്ന വിധം മാറിയിട്ടുണ്ട്. ചില തലതിരിഞ്ഞ പാർട്ടികൾ പരിചയമില്ലാത്ത സ്ത്രീകളെ ഫ്ലേർട്ട് ചെയ്യും, വലയിൽ വീണ പെണ്ണിനെ ടോർച്ചർ ചെയ്യും. ഫ്ലേർട്ട്, ടോർച്ചർ തുടങ്ങിയവയുടെ മലയാള അർത്ഥങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഇനി വരാൻ പോകുന്ന പാട്ടിൽ മലയാള പദങ്ങൾ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടുന്നും ഇത് പതിവല്ലേ പ്രണയം നിന്നു പഴങ്കഥയാ നേരം നിരയായി പോയി മറയും കാണാ ദൂരം കാതകലേ എന്നു നിൽപ്പു വീട്ടിടുവാൻ പരിപാടി ഒരുമിച്ച് സാർ ഞാൻ കോളം തീർത്തോട്ടെ നിനക്ക് സ്ഥിരം പരിപാടി എന്തെങ്കിലും ദിവസം നിന്നെ പിടിക്കും കണ്ടോ You should come out of this Althea. Coming Friday night pub is salsa night. Nyanu and husband are going. Neem varunu. Nyanu avada vandu endiyana? Love failure na? Aanungal mathram thanni adicha madinu vella rules undo? Illalla? Nee paarpadu vediyil dan If you beat up then you gotta get up Don't let yourself be just another damn fool Now drink up all your sorrow But don't make it your motto Don't you go running away from the pain Ividinnum idu padivalle Namukku kaanande You are so manly Enna naala kandalo Okay dan naala evening kaan Things get you and you think it's cool But the only reason we will be breezing Is if you believe that we'll be revelation yes. Is if you believe you can never be broken yes. Is if you believe that we'll never be another you Hey നിങ്ങൾ ഡാൻസ് കളിക്കാറുണ്ടോ? എനിക്ക് കളിക്കാൻ അറിയില്ല, അവൾ ഒന്നാം തരം കളിക്കാരിയ. അവളുടെ കളി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പെണ്ണും ഒരു മൃഗമായി വരും ഏതോ ഒരു ദിവസം. ഇനി എന്തെന്നോ ഇനി ഏതെന്നോ ആരും ലോകം മെല്ലെ പുതുയുഗ You look wow. Thank you. Okay, പോവാം നമുക്ക്. No, 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 no. കാലത്ത് വരലക്ഷ്മി പൂജയാ, അമ്മ മൂന്ന് പ്രാവശ്യം വിളിക്കുന്നു. You and your mom. അമ്മ ഉറങ്ങുന്നു. No, 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 please, 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 please. Okay, 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 okay. പാർക്കിംഗ് ഇന്ന് കാർ എടുത്തിട്ട് ഞാൻ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നേക്കണം. Okay, thank you, മുട്ട ബോയ്. I love you. So sweet. Bye. Bye. Hey. Hi. Yeah. Bye. Bye. വാക്കും ചിരിയും കളവാകും വന്നിടുമേതോ വിനയായോ വീണ്ടും ഭൂമിയിൽ പതിവായേ ഇരു കാണും കാലം വന്നെന്നോ ഓക്കേ ഡി ഐ ഹാവ് ടു ഗോ ഹി ഈസ് വെയിറ്റിംഗ് നോ ലേറ്റ് ആച്ച് യു ആർ വെരി ലക്കി നല്ല ഹസ്ബൻഡ് ഡോഗ്സിൽ എവിടെ അടി നല്ല ഡോഗും ചീത്ത ഡോഗും ഡോഗ്സ് ആർ ഡോഗ്സ് കറക്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് കൊടുക്കണം അത്രേ ഉള്ളൂ ഒരു പെൺകുട്ടികളുടെ എടുത്ത് കുടിക്കുന്നേ.
ഹലോ, എന്താ എത്രയാ? വരുന്നുണ്ട് നിങ്ങൾ എന്താ എന്തേ കാണിക്കില്ല ഒന്ന് മാറിയിരിക്കേ എന്തേ വെള്ളം അടിച്ചു തോന്നിയ അതൊരു സ്ത്രീയല്ലേ ഇല്ലില്ല നിങ്ങൾ ചുമ്മാ വെള്ളം ഉണ്ടാക്കുന്ന പറയുന്നൊന്ന് മനസ്സിലാക്കുക അങ്ങോട്ട് പോകും വെഡിങ് റിംഗ് പ്ലാറ്റിനം 1.5 lakhs ഈ ചെറിയ മോതിരത്തിന് 1.5 lakhs ഓഫ് കോഴ്സ് യെസ് 1.5 lakhs ഞാൻ നിനക്കൊരു അഡ്വൈസ് തരട്ടെ ക്യാ അറിയാത്തൊരു ഫോൺ ചെയ്താലേ കോൾ എടുക്കരുത് ഇനി അതോ കോൾ എടുത്താലോ സംസാരിക്കാൻ നിൽക്കരുത് സംസാരിച്ചു കഴിഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാനും പോരുത് ഇനി ഫ്ലേർട്ട് ചെയ്ത് വിളിച്ച അപ്പം തന്നെ ഇതേപോലെ ബീച്ചിൽ വന്ന് നിൽക്കരുത് അങ്ങനെ നിന്നാലോ മഴയുള്ള രാത്രിയിൽ ഒട്ടും നിൽക്കരുത് അങ്ങനെ നിന്നാലോ ചോദിച്ച അപ്പം തന്നെ മോതിരം ഇങ്ങനെ ഊരി കൊടുക്കരുത് വാട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞല്ലേ ആർക്കും ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ തന്ന ഈ അഡ്വൈസിന് ഈ മോതിരമാണ് കൂലി ആർ യു ജോക്കിംഗ് പ്രഭു നോ മാം ഐ എം നോട്ട് അറ്റ് ഓൾ ജോക്കിംഗ് വെയിറ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് വൺ സെക്കൻഡ് ഈ മൊബൈൽ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നിന്നെ പോലെ അഡ്വൈസ് കൊടുത്തൊരു പെണ്ണിനെ ഞാൻ മേടിച്ചതാ പോലീസിന്റെ അടുത്താ നമ്മൾ തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും വാട്സപ്പ് അറിയില്ലേ വാട്സപ്പ് അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാനിത് അയച്ചു കൊടുക്കും ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് നടന്നു പോയാലും നീ ഓരോ ഒച്ച പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാലും അത് കേൾക്കാൻ ഇവിടെ ആരും ഇല്ല ഓക്കെ ചെല്ലട്ടെ Bye 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 mamta don't forget my advice ha chalade bye manya mahajanangale whatsapp ilum mattu social media ilum photos um voice message galum mattullavarude anuvadam illada post cheyunnathum share cheyunnathum kuttagaramana laingika adikramangal kediriyulla vakup anusarichu aaropikkapadunna vyaktikku 3 varsham mudal 5 varsham vare shiksha labhikkavunnathana idu ningal cinemayil endukondanu parayunnathu chodicha സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് പോലെ ഇതും പറയാവുന്നതാണ് ഹലോ ഹലോ അസിസ്റ്റന്റ് കമ്മീഷണർ സാർ എന്താ ഭയങ്കര ബിസിയാണോ ബിസി ഒന്നുമല്ല വൈഫ് അടുത്ത് കിടക്കല്ലേ ഫോണ് സൈലന്റിലിട്ടു ഓ സോറി ഈ സമയത്ത് ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ എന്താ കാര്യം പറ കനത്തൂർ ബീച്ചില് ഞാൻ ഒരുത്തന്റെ കൂടെ പോയി ആരുടെ കൂടെ പോയെ ആരാന്ന് എനിക്കറിയില്ല ഫോണിൽ സംസാരിച്ചു ആൻഡ് ഐ ലൈക്ക്ഡ് ഹിം ഏതോ ഒരുത്തൻ ഫോൺ ചെയ്തപ്പോൾ അവന്റെ കൂടെ അങ്ങ് പോയി നീ അല്ലേ ഞാൻ വിളിച്ചാൽ നീ വരില്ലല്ലോ നോ 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 നത്തിങ് ലൈക്ക് ദാറ്റ് ആ അതിരിക്കട്ടെ ബീച്ചിൽ പോയല്ലോ അത് കഴിഞ്ഞ് എന്റെ മോതിരം കൊണ്ട് അവൻ കടന്നുകളഞ്ഞു ഒരു മോതിരമല്ലേ അതെന്റെ വെഡിങ് റിംഗ് ആന്നേ അത് പിന്നെ 15 days എന്റെ ഹസ്ബൻഡ് ഇവിടെ വരും എന്റെ കയ്യിൽ മോതിരം ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും ഹി ഹാവ് റെക്കോർഡ് മൈ കോൾസ് ഓൾസോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എന്നെ ആവശ്യമാണല്ലോ ഒരു കോഫി കുടിക്കാൻ വിളിച്ചാ നീ വരില്ലല്ലോ പ്ലീസ് ഡു മീ ദിസ് ഫേവർ നീ എന്ത് കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിച്ചോളാം പറഞ്ഞത് സത്യമാ പ്രോമിസ് എന്നാലേ ഞാൻ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യട്ടെ നീ വിഷമിക്കണ്ട നീ ആ നമ്പർ പറഞ്ഞേ 7639 7639 238 238 225 225 ഓക്കെ ഞാൻ അവനെ വിളിച്ചോളാം സി ആൽദിയ യു ബിക്കം ദ ടോക്ക് ഓഫ് ദിസ് കമ്പനി ഇൻഫാക്ട് ദ ടോക്ക് ഓഫ് ദി ടൗൺ വാട്ട് റീസെന്റ് ആയിട്ട് ആ പബ്ബിൽ മദ്യപിച്ച ആ ഇൻസിഡന്റ് നിങ്ങൾ വെള്ളം അടിക്കില്ലേ ചേ വെള്ളം അടിക്കുന്ന തെറ്റുന്നല്ല അതിനുശേഷം ഒരു ആണിനെ അടിക്കാന്നൊക്കെ പറഞ്ഞു മോശമായിട്ട് സംസാരിച്ചു മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് അടിച്ചേ സി ഹാസ് മെൻ വി ഹാവ് സം പ്രിവിലേജസ് ഞങ്ങൾ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയാൽ അതൊന്നും പേപ്പറിൽ വരില്ല എന്നാ നിങ്ങൾ ചെയ്തത് നമ്മുടെ കമ്പനിയുടെ പേര് പേപ്പറിൽ എന്റെ പേര് വന്നില്ല പിന്നെ ഇങ്ങനെ കമ്പനിയുടെ പേര് വരാ അപ്പൊ നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്ക് കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ട് നിങ്ങളുടെ പേരുണ്ടല്ലോ ഇതിൽ കമ്പനിയുടെ പേരുണ്ട് ഇതിൽ
So what? In fact, നിങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ജോലി രാജിവെക്കണമെന്നാണ് പറയുന്നത്. എത്ര നേരം കിട്ടും? ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റെസിഗ്നേഷൻ മെയിൽ അയച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക്സ്. ബട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്നാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നേ കൊള്ളാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജോലി സുരക്ഷ, സ്ത്രീ സുരക്ഷ എന്നിങ്ങനെ ഒരു സുരക്ഷയുമില്ലാത്ത ഏർപ്പാടുകളാണ് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ. യൂണിയൻ ഉണ്ടാക്കാനോ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ അവിടെ പറ്റില്ല. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. മഴക്കാലത്ത് ചെന്നൈയിലെ ജനങ്ങളുടെ ദുരിതം പോലെയാണ് കോർപ്പറേറ്റ് ജീവനക്കാരുടെ അവസ്ഥ. നാല് ദിവസം കൊണ്ട് എങ്ങനെയാ അൺഒഫീഷ്യലായിട്ട് ഫോൺ ട്രാപ്പ് ചെയ്യുന്നത്? കളിക്കുന്ന കാര്യമൊന്നുമല്ല. ടാപ്പ് ചെയ്തപ്പോഴേ പെരുംകുടിയിൽ നിന്നെ കളിപ്പിച്ച പോലെ വേറൊരു സ്ത്രീയെ കളിപ്പിച്ചിരിക്കുന്ന അവളെ ഫോളോ ചെയ്യാ. ഞാനിപ്പോ അവിടെ ഉണ്ട്. 2 മണിക്കൂറിനുള്ളിൽ കോഴിയെ പിടിക്കുന്ന പോലെ ആ പൂവനെ പിടിച്ചിട്ട് നിന്റെ ഇന്ന് നൈസായിട്ട് മേടിച്ച ആ മോതിരവും പിന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്ത ഫോണും ഞാൻ മേടിച്ചോണ്ട് വരാം. എന്താടോ പറയടോ സാർ, ഫോണിലെല്ലാം നോക്കിക്കണ്ട് സംസാരിക്കണേ. ഇന്നത്തെ കാലത്ത് എന്ത് പറഞ്ഞാലും വാട്സപ്പിൽ വരും. ഒരു പോലീസ് പെണ്ണിനോട് എന്തെങ്കിലും പറഞ്ഞ പിന്നെ അത് മതിയാവും. സാർ, നമ്മുടെ ടീമിലെ കോൺഫറൻസിലുണ്ട് സാർ. അത് വിടും. ശരി, ഞാൻ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വിളിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ വിളിക്കണ്ട. ദൈവത്തെ ഓർത്ത് വിളിക്കല്ലേ എന്നെ. ഞാൻ ആ മോതിരവ് മേടിച്ചോണ്ട് 2 മണിക്കൂറിനകത്ത് നിന്നെ വന്ന് കണ്ടോളാം. എന്നാ വെക്ക്. താൻ എന്താ പറഞ്ഞു? സാർ, എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഇത് സാറിന്റെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ചായക്കടയിൽ നമ്മുടെ സുകുമാറുണ്ട് സാറേ. ഓ, ഫോട്ടോയിൽ ധനപാലനുണ്ടാവും, താഴെ പേരപ്പനുണ്ടാവും, ശരി, ടെറസിന്റെ മേലെ മുരളി കാണും. എല്ലാം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അതൊന്നും പേടിക്കേണ്ട, ഒരാവശ്യമില്ല സാറേ. ഹലോ. ഹലോ, ഇവിടെ ചായക്കടയിലുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞ് ദാ ഇവിടെ എന്നെ കണ്ടോ? കണ്ടു കണ്ടു കണ്ടു. സാർ, ആ ലേഡി ഇപ്പൊ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാരോട്. ഇത്രയും പേരിൽ ആരാന്ന് പറഞ്ഞാ കണ്ടുപിടിക്കുന്നേ? ഓക്കെ സർ. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ജോലിക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമേ. എന്നിട്ട് നീ വീട്ടിൽ വന്നാ മതി കേട്ടോ. നിന്നെ മോൻ എവിടെ? അവൻ ട്യൂഷന് പോയിരിക്കും. 8 o'clock വരും. എനിക്ക് പോകണം. നീ അവനെ പള്ളി വല്ലപ്പോഴും കൊണ്ടുവന്നല്ലേ അവനൊരു വിശ്വാസിയെ മാറുള്ളൂ. ചർച്ചിൽ ദൈവം മാത്രമല്ലല്ലോ, സാത്താനുമല്ലേ ഫാദർ. സാത്താനോ? വാട്ട് യു മീൻ? എന്റെ അമ്മയാ പറഞ്ഞ. നീ നിന്റെ അമ്മയെ പറയുന്നല്ലോ. അമ്മ ഇത്ര മോശക്കാരിയൊന്നുമല്ല. തുറന്നു പറഞ്ഞാൽ നിങ്ങളെക്കാൾ നല്ല മനസ്സുള്ളതാണ് നിന്റെ അമ്മ. എത്ര ആഴത്തിലുള്ള വിശ്വാസമാണ് നിന്റെ അമ്മയ്ക്ക്. ഇതൊന്നും അങ്ങക്ക് മനസ്സിലാവില്ല ഫാദർ. എന്തുകൊണ്ട് മനസ്സിലാവില്ല? അങ്ങൊരു അച്ഛനായതുകൊണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു പുരുഷൻ. ശരി വിട്ടക്ക്, പറഞ്ഞോളിക്കുന്നു. നിന്നമ്മ 15 ദിവസത്തേക്ക് വേളാങ്കണ് നിന്നെ മോനെയും കൊണ്ട് പോകാൻ നേർന്നിരിക്കുകയാണ്. നിനക്ക് നിന്റെ അമ്മയെ വേണ്ടാന്ന് വെക്കാനുള്ള അധികാരമുണ്ട്, പക്ഷേ നിന്റെ മകന് വല്യമ്മയില്ലെന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. മനസ്സിലായോ? ശരി, വിളിച്ചോ പറ. നീ തന്നെ അവരോട് പോയി പറ. ചെല്, പ്ലീസ്. പതിനഞ്ച് ദിവസമേ ഉള്ളൂ, അവനെ കൊണ്ടുപോയിക്കോ. പക്ഷെ നന്നായിട്ട് നോക്കണം, എന്നെ നോക്കിയ പോലെ ആവരുത്.
അതെ പറ്റില്ല എഴുതിക്കും, വീനസിനോട് പറയണ്ട കേട്ടോ. സാർ വീടിനകത്തേക്ക് പോട്ടെന്ന് ചോദിക്കുന്നു. അൺഒഫീഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവൻ വീടിനകത്ത് എൻട്രാ എന്ന് വരെ വെയിറ്റ് ചെയ്യാൻ പറ. ഓക്കെ സാർ. ഞാൻ മെയിലിൽ ലീവ് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്ക്. അവൻ ക്ലാസ്സിൽ എഴുതിയ ഒരു എസ്സേയാ, അവിടെ ഇരുന്നൊന്ന് വായിച്ചു നോക്ക്. കുറച്ച് ജോലിയുണ്ട്, കഴിഞ്ഞിട്ട് വരാം. ഷ്യോ. എല്ലാവരും അവരുടെ സ്വീറ്റ് ഹോമിനെ പറ്റി എഴുതുമ്പോൾ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മമ്മ എല്ലാവരും ഉണ്ടാവും. എൻ്റെ സ്വീറ്റ് ഹോമിൽ മൂന്ന് പേര് മാത്രം. ഞാൻ, അമ്മ, അമ്മമ്മ, അച്ഛൻ ഉണ്ടാവില്ല. അച്ഛൻ ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയെന്നാ എന്നോട് പറഞ്ഞത്. വേറൊരു അങ്കിളിനോട് അച്ഛൻ ഓസ്ട്രേലിയയിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരാളോട് പറഞ്ഞത് ദുബായിക്ക് പോയെന്നാ. എനിക്ക് നന്നായിട്ടറിയാം അമ്മ കള്ളം പറയാണെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കെൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മയെ ബിച്ചെന്ന് വിളിച്ചു. നല്ല വഴക്കമുണ്ടായി. ഞാനും അമ്മയും അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ഒരു ദിവസം ആ താടിക്കാരൻ വന്നു, ഡോൾഫിൻ്റെ കൂടെ നീന്തുകയും ചെയ്തു. അയാൾ എൻ്റെ അച്ഛനായെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞൊരു ദിവസം അമ്മമ്മ വിളിച്ച പോലെ അമ്മയെ ബിച്ചെന്ന് വിളിച്ചിട്ട് നല്ല വഴക്കമുണ്ടാക്കി ഇറങ്ങിപ്പോയി. ഇപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. നല്ലതെന്ന് വിചാരിച്ചെല്ലാം എൻ്റെ സ്വീറ്റ് ഹോമിനെ വിട്ടിട്ട് പോയി. കംപ്ലൈന്റ് കൊടുക്കാതെ കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലങ്ങനെ. എന്റെ കള്ളക്കാമുകൻ 10 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താ കറങ്ങുന്നത്. ഫോണ് ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, FIR അങ്ങ് എഴുതിയേക്കാം. FIR? നീ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ കത്തി കാണിച്ച് ഭയപ്പെടുത്തി മോതിരം അടിച്ചോണ്ട് പോയെന്ന് എഴുതാം. എന്റെ ഹസ്ബൻഡ് വിശ്വസിക്കോ? അത് ഹസ്ബൻഡ് അല്ലേ. ഇതാ ഒരു മിനിറ്റ്. ആ ഗുപ്താജി, എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അത് പിന്നെ സിസ്റ്റർ രാവിലെ നടക്കാൻ പോയ സമയത്ത് കയ്യിലുള്ള വെഡിങ് റിംഗ് ആരോ അടിച്ചോണ്ട് പോയെന്നും പറഞ്ഞൊരു പരാതി തന്നു. പുള്ളിക്കാരി അങ്ങ് ആകെ പേടിച്ചിരിക്കുകയാണ്. ആ, ഷീസ് ഫൈൻ, ഷീസ് ഫൈൻ. ഒരു FIR എഴുതിയേക്കാം അല്ലേ? തീർച്ചയായും, തീർച്ചയായും. ഒരു മിനിറ്റ് കേട്ടോ.
I'll talk to you later. ലോ ഫോണിൽ സംസാരിക്കില്ല, അതിനിടയ്ക്ക് കുടുങ്ങണെന്ന് വിളിച്ചോണ്ടത് എങ്ങനെയാ? സാറ് നമ്പർ തന്നിട്ട് എന്നോട് ടാപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. ആ നമ്പറിലേക്ക് ഒരുപാട് നേരമായിട്ട് വിളിച്ചിട്ടുണ്ട്. ആ ടാപ്പ് ചെയ്ത നമ്പർ ഞാൻ സാറിന് വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സാർ. സാർ അത് ചെക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തേക്കണേ. ഞാൻ സ്റ്റേഷന് വെളി വന്നാ സംസാരിക്കുന്നത്, ആരും അറിയാതിരിക്കാൻ. ശരി, ഓക്കെ, ഞാൻ തന്നെ വിളിച്ചോളാം. ശരി സാർ, ഓക്കെ സാർ. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. എന്തിനാ ഫോൺ ചെയ്തത്? ഇവനല്ലേ? എനിക്ക് അറിയാത്ത ഒരു സാധനം നിങ്ങളെ. ഇവൻ തന്നെയാണ്. അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. അതാ അന്നേരം ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് ലാഭം വേണമെങ്കിലും എടുത്തോളൂ. ആദ്യം വീട്ടിലോട്ട് വാ, എന്നിട്ട് പറയാം. നിങ്ങളുടെ വൈഫല്ലേ? ഇത് ഞാൻ എടുത്തോട്ടെ? ആ എടുത്തു. താങ്ക് യു. ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. എന്നാ പിന്നെ കാണാം. ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഞാൻ ആ പെയിന്റിംഗ് ഒന്ന് നോക്കിക്കോട്ടെ. അതിനെന്താ? സൂക്ഷിച്ച്, അവിടെ കുപ്പിച്ചിലുണ്ട്. രണ്ടു ദിവസം മുമ്പ് ദേഷ്യം വന്നപ്പോ പുള്ളി പൊട്ടിച്ചതാ. ആരുടെ ഫോണാ, ഏത് മോതിരാന്നൊക്കെ ചോദിച്ചപ്പം ഞാനത് ക്ലീൻ ചെയ്തുമില്ല. അങ്ങനെ കാലേ കയറുന്ന കയറട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ കിടക്കുക. അതൊക്കെ എന്റെ മോള് വരച്ചതാ. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോഴല്ല, അവളുടെ ചെറുപ്പത്തി വരച്ചതാ. മോളിപ്പോ എന്ത് ചെയ്യാ? പഠിക്കുന്നില്ല. ഷീസ് നോ മോർ. ഐ എം സോറി. 24 മണിക്കൂറും ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ. സംസാരിക്കാൻ പോലും ആരുമില്ല ഇവിടെ. വല്ലതും കഴിച്ചോന്ന് പോലും ചോദിക്കാൻ ആരുമില്ല. ഞാൻ ആരോട് പോയി പരാതി പറയാനാ? കെട്ടിയവൻ പോലീസുകാരനല്ലേ. ഒരു കുറ്റവാളിയെ പോലെയാ ഞാനിവിടെ. ഇപ്പൊ ആദ്യമായിട്ടാ ഒരു കച്ചിത്തരും പോലെ ഈ മോതിരം എന്റെ കയ്യിൽ കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട്. ഫോൺ ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കുറിച്ച് മറ്റെന്തോ കരുതി. ആണുങ്ങൾ അങ്ങനല്ലേ വിചാരിക്കൂ. ഐ എം സോറി. സാരമില്ല. ഈ പുസ്തകങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായേനെ? എന്റെ പ്രമദവനത്തിലെ രാജകുമാര, അങ്ങൊരു വലിയ ചതിവിലകപ്പെട്ടതിൽ ഞാൻ ഖേദിക്കുകയാണ്. കാടും മേടും കടലുകൾ താണ്ടി അങ്ങ് ആരെയാണ് തേടുന്നത്? ഹോ, അവനെ തേടുകയാണോ? ആ രാവണനെ! അയ്യോ, കഷ്ടം. ആ തേടലിന് അർത്ഥമില്ല മന്ന. എന്തെന്നാൽ നിങ്ങൾ എന്നെയാണ് തേടേണ്ടത്, സീതയെ അല്ലയോ? വായിക്കുന്നു. വായന എന്റെ വായിൽ വരുന്നുണ്ട്. എന്താണ് രാവണനെ തിരിയാതെ എന്റെ ദേവൻ മതു നുകർന്നുകൊണ്ടിരിക്കുന്നത്? കളിയാക്ക, എവിടെയാണ്? ആരെയാണ് ചോദിക്കുന്നത്? അവൻ രാവണനുമാകാം, ഞാൻ സീതയുമാകാം. എന്നാൽ നീ രാമനല്ല, തീർച്ചയായും രാമനല്ല. ഇവിടെ ഇരിപ്പുണ്ടോ നീ? എടാ, നിന്റെ ഇങ്ങോട്ട് ഇറങ്ങടാ നായ. അടിക്കുന്നത്?